നമസ്കാരം. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പോയ കെ സുരേന്ദ്രൻ്റെ ഒരു പ്രതികരണം കാണാനിടയായി. അതായത് ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണനെ മാറ്റണമെന്നുള്ള ഒരാവശ്യം അദ്ദേഹം ശബരിമല സന്നിധാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. ഒന്ന് കേട്ടു നോക്കാം അത് സംബന്ധിച്ച്. ദേവസ്വം മന്ത്രിക്ക് ശബരിമല തീർത്ഥാടനം അങ്ങാടി മരുന്നാണോ പച്ച മരുന്നാണോ എന്ന് പോലും അറിയില്ല. കാരണം അദ്ദേഹം ഒരു കടുത്ത നാസ്തികനാണ്. ദേവന്റെ മുമ്പിൽ പോയിരുന്നിട്ട് സാനിറ്റൈസർ ആണോ കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്ന ആള്, അത്രയും നാസ്തികനായിട്ടുള്ള ഒരാള് ദേവസ്വം മന്ത്രി ആക്കുന്നത് എന്തിനാ? ഇടതുമുന്നണിയിൽ ഘടകകക്ഷികളില്ലേ? വിശ്വാസികളായിട്ടുള്ള മന്ത്രിമാരില്ലേ? ഇപ്പൊ വീണ ജോർജ് കടുത്ത വിശ്വാസിയായിട്ടുള്ള മന്ത്രി, അതിനും തടസ്സമില്ല. പക്ഷെ രാധാകൃഷ്ണൻ കടുത്ത നാസ്തികനാണ്. ദൈവം എന്തിനാണ് അദ്ദേഹം ചെയ്യുന്നത്? എന്തിനാണ് ഇത്രയും ദൈവവിചാരമില്ലാത്ത ഒരാള് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഇടതുമുന്നണിയിലെ വിശ്വാസിയായിട്ടുള്ള ഒരു മന്ത്രിക്ക് കൊടുക്കണം. ജനതാദളുണ്ട്, പിന്നെ പകല് അവിശ്വാസിയും രാത്രി വിശ്വാസിയായിട്ടുള്ള മന്ത്രിമാരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ലേ കടകംപള്ളി പുറത്ത് അവിശ്വാസം നടിക്കെങ്കിലും ആള് വിശ്വാസിയായിരുന്നു, സകല കൂടത്തോളം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ കടുത്ത അവിശ്വാസിയാണ്. അങ്ങനെ ഒരാളെ ദേവസ്വം വകുപ്പ് മന്ത്രിയായി ദയവായി വെക്കരുത്. അതാണ് ഈ ദേവസ്വം ബോർഡിന് കാര്യം മനസ്സിലായിട്ടും സർക്കാർ ചെയ്യാത്തത്. അദ്ദേഹം അറിയില്ല നെയ്യഭിഷേകത്താണ്. അദ്ദേഹം വിചാരിക്കും പിന്നെ അയ്യപ്പനെ വീണ്ടും പിന്നെ ശുദ്ധീകരിക്കുന്ന എന്തെങ്കിലും സാനിറ്റൈസർ അടിക്കുന്നതാണെന്ന് വിചാരിച്ച് നമുക്ക് വേറെ വകുപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഒരു സമൂഹത്തോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. ദയവായി ഈ ദേവസ്വം മന്ത്രി മാറിയിട്ട് വിശ്വാസമുള്ള ഒരാളെ ദേവസ്വം വകുപ്പ് മന്ത്രിയാക്കണം. കേട്ടില്ലേ, വിശ്വാസിയല്ലാത്ത ഒരു ദേവസ്വം മന്ത്രിയെ ഉടനടി മാറ്റണം. കടകംപള്ളി സുരേന്ദ്രൻ ഇതിനേക്കാൾ സൂപ്പറായിരുന്നു. ഒരു വിശ്വാസിയായ മന്ത്രിയെ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഈ നാട്ടിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ദേവസ്വം മന്ത്രിയാകാനായിട്ട് യോഗ്യത ആർക്കെന്ന് ചോദിച്ചാൽ അത് കെ സുരേന്ദ്രനെ ഉള്ളൂ എന്ന് പറയേണ്ടി വരികയാണ്. ഉടനടി കെ സുരേന്ദ്രനെ തന്നെ ദേവസ്വം മന്ത്രിയാക്കാൻ പിണറായി മനസ്സ് കാട്ടണമെന്ന് പറയുകയാണ്. അതായത് ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത് വിശ്വാസികളാണ്. വിശ്വാസികളും അയ്യപ്പ ഭക്തരുമായിട്ടുള്ളവരാണ്. അതായത് ഈ സന്നിധാനത്തേക്ക് പോണ വഴിയിൽ നിന്ന് ഇങ്ങനെ ഒരു ലഹരി സാധനം, അതായത് ഹാൻഡ്സ് എന്ന് പറയും, അതിങ്ങനെ ചുരുട്ടി ചുണ്ടിൻ്റെ ഇടയിൽ കയറ്റി വയ്ക്കുന്ന ഒരു പ്രത്യേകതരം വിശ്വാസിയാണല്ലോ ഈ ശബരിമല അയ്യപ്പന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഇരുമുടിക്കെട്ട് വലിച്ചെറിയുന്ന ഭക്തർ, അവരോട് അയ്യപ്പനൊരു പ്രത്യേക സ്നേഹമാണ്. പിന്നെ വേറൊരു വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ ഈ 18-ാം പടിയിൽ കയറി പുറംതിരിഞ്ഞ് നിന്ന് ഭക്തർക്ക് ദർശനം കൊടുക്കുന്ന ഒരു പ്രത്യേകതരം വിശ്വാസികൾ, ഇവരൊക്കെയാണ് ഈ നാട്ടിൽ ദേവസ്വം ബോർഡ് മന്ത്രിയാകാൻ യോഗ്യരെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. പിണറായി വിജയൻ ഈ കാര്യം ഒന്ന് കേൾക്കേണ്ടിയിരിക്കുന്നു. ഈ നാട്ടിൽ കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയെ മാറ്റിയിട്ട് സുരേന്ദ്രന്റെ അഭിപ്രായത്തിൽ വിശ്വാസിയായിട്ടുള്ള ഒരാൾ കൊണ്ടുവരണമെന്നാണ്. വിശ്വാസികൾ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ് കുറച്ചു മുമ്പേ പറഞ്ഞത്. ഒരു കുഴപ്പവുമില്ല, ശബരിമലയിൽ വ്രതശുദ്ധിയോടുകൂടി വരുന്നവർക്ക് ചുരുട്ടി ചുണ്ടിൻ്റെ ഇടയിൽ കയറ്റാം. ഇത് ഒരു പ്രത്യേകതരം വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ പൊതുജനം ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പൂജ്യ പി ആയി നിൽക്കുന്നത്. BJP എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല, പൂജ്യ പി വട്ട പൂജ്യം നേടി എന്നിട്ടാണ് ശബരിമല കാട് ഇറക്കി ശബരിമല കരട് ബില്ലുമായിട്ടൊക്കെ വളരെ പ്രചണ്ഡ പ്രചരണമാണ് ഈ നാട്ടിൽ നടത്തിയത്. പക്ഷേ ജനം ഈ ചെവിയിൽ കൂടി കേട്ട് ഇതുവഴി പുറത്തു കളഞ്ഞു. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളുടെ ഈ വിശ്വാസമില്ലായ്മ, നിങ്ങളുടെ ഇത്തരം ഊളത്തരങ്ങൾ, നിങ്ങളുടെ ഇത്തരം കുപ്രചരണങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ തെളിവായി നിലനിൽക്കുകയാണ്. നിങ്ങൾ വിശ്വാസികളല്ല, ഇവിടങ്ങളിൽ ഇത്തരം വിശ്വാസങ്ങളുടെ ആവശ്യമില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹം ശബരിമലയിൽ പോയി നോക്കിയാൽ 41 ദിവസത്തെ ദൃഢവ്രതവും എടുത്ത് താടിയൊക്കെ അങ്ങോട്ട് നീട്ടി വളർത്തി എന്തൊരു പരമഭക്തനായിട്ടാണ് അദ്ദേഹം സന്നിധാനത്ത് പോയിട്ട് തിരിച്ചു വന്നത്. ഒപ്പമുണ്ടായിരുന്നത് വത്സന്തില്ലങ്കേരി എന്ന വ്യക്തിയാണ്. വത്സന്തില്ലങ്കേരിയാണ് കുറച്ചു മുമ്പ് പറഞ്ഞത് 18-ാം പടിയിൽ കയറി നിന്ന് പുറംതിരിഞ്ഞു നിന്ന് ആചാരലംഘനം നടത്തിയെങ്കിലും അദ്ദേഹത്തിനോടും ഈ പറയുന്ന സുരേന്ദ്രനോടൊക്കെയാണ് അയ്യപ്പന് വാത്സല്യമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വാത്സല്യം നമ്മൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതായത് പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യൻസിയിൽ സുരേന്ദ്രൻ അയ്യപ്പ ഭക്തരുടെ പ്രിയപ്പെട്ടവനായി മത്സരിക്കാൻ വന്നിറങ്ങി ശബരിമല കർമ്മസമിതിയുടെ സമരമൊക്കെ നയിച്ച് ഞാൻ ഈ നാട്ടിലെ മേലാളനാണ്, അയ്യപ്പൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് പത്തനംതിട്ട മത്സരിപ്പിക്കാൻ ഇറക്കി. അവസ്ഥ കണ്ടില്ലേ? അയ്യപ്പ അങ്ങ് സ്നേഹം കൊണ്ട് കെട്ടിപ്പുണർന്നപ്പോൾ 3-ാം സ്ഥാനത്താണ് ആയത്, എന്നിട്ടും പഠിക്കുന്നില്ല.
ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അയ്യപ്പ ഭക്തൻ കോന്നിയിലും മത്സരിക്കാൻ വന്നു. കോന്നിയിലും തോറ്റു, ഈ പറയുന്ന മഞ്ചേശ്വരത്തും തോറ്റു. ഇങ്ങനെ തോറ്റു തോറ്റു തൊപ്പിയിട്ട് നടക്കുന്ന ഈ പ്രിയ വത്സലൻ, അയ്യപ്പന്റെ പ്രീതിക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് പിണറായിക്ക് കൂടി പറഞ്ഞു കൊടുത്താൽ കൊള്ളായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തെ അനുഗ്രഹം കൊണ്ട് അയ്യപ്പ മൂടി വയ്ക്കുമ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി നിന്നിട്ട് അയ്യപ്പ ഭക്തർക്ക് വേണ്ടി പറയുകയാണ് കെ രാധാകൃഷ്ണനെ മാറ്റണം, അദ്ദേഹം ഫ്രണ്ടിൽ വന്ന് നിന്ന് തീർത്ഥം വാങ്ങിച്ച് സാനിറ്റൈസർ ആക്കിയൊക്കെ കാണിച്ചത്. ഇങ്ങനെയൊക്കെ പ്രതീകാത്മകമായി കാണിക്കുന്നവരല്ല ഈ നാട്ടിലെ മന്ത്രിമാരായിട്ടിരിക്കുന്നവർ. അവർ എന്താണോ അതാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ സുരേന്ദ്രൻ കാണിക്കും പോലെ കയ്യിൽ ചുരുട്ടിയിട്ട് മാറി നിന്ന് ചുണ്ടിൻ്റെ ഇടയിൽ കിടത്തുന്ന പരിപാടിയൊന്നും ഒരു വിശ്വാസി അല്ലെങ്കിൽ കൂടിയും കെ രാധാകൃഷ്ണനെ പോലുള്ള വ്യക്തികൾ ചെയ്യില്ല. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. ഇത് ജനങ്ങളുടെ മുന്നിൽ ഒന്ന് പറയുന്നു, പോയി നിന്ന് പ്രവർത്തിക്കുന്നത് ശുദ്ധ തോന്നിവാസം. ഇതൊക്കെ കൊണ്ടാണ് സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ പാർട്ടിയല്ല ഇന്ന് ഈ അവസ്ഥയിൽ ചെന്ന് പതിച്ചത്. ഇതിൽ നിന്ന് ഇനി കരകയറാൻ പറ്റുമെന്നൊന്ന് സുരേന്ദ്രൻ സ്വപ്നം കാണുന്നു. ഈ നാട്ടിൽ ബോൺസായി ചെടി പോലെ ബി ജെ പി മാറിക്കഴിഞ്ഞു. സുരേന്ദ്രൻ്റെ കാലഘട്ടം കൂടി കടന്നു പോകുന്നതോടുകൂടി ബോൺസായി ചെടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാലോ, മൂട്ടിൽ വൻ വൃക്ഷമായിട്ടൊക്കെ തോന്നും, പക്ഷേ വളർച്ച ഒരു പ്രത്യേക സ്ഥായിയായ ഭാവത്തിൽ നിൽക്കും. അതുപോലെ ബി ജെ പിയെ കൊണ്ടു ചെന്ന് എത്തിക്കാൻ കഴിഞ്ഞ സുരേന്ദ്രനാണ് ഇപ്പോൾ പറയുന്നത് ദേവസ്വം മന്ത്രിയെ മാറ്റണമത്രേ, സൗകര്യമില്ല എന്ന് വളരെ സ്നേഹപൂർവ്വം സുരേന്ദ്രനെ അറിയിക്കുകയാണ്. കാര്യം ഈ നാട്ടിൽ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനറിയാം. ആ സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനും ടീംസും പറയുകയാണ് പിന്നോക്കക്കാരനായ കെ രാധാകൃഷ്ണൻ ഇവിടെ നയിച്ചാൽ മതി, മുന്നോക്കക്കാരായിട്ടുള്ള ടീംസിന് അത് അങ്ങോട്ട് വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം അത് സഹിക്കുകയേ നിർവാഹമുള്ളൂ. ഈ തീരുമാനം മാറ്റാൻ സാക്ഷാൽ അയ്യപ്പൻ വന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം സുരേന്ദ്രൻ മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലതായിരിക്കും.